വൈസ് ചാൻസലറെ പിൻവലിക്കാൻ ഗവർണർക്ക് നിയമപരമായി അവകാശമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർവകശാല വി സിമാർ ചാൻസലർ കൂടിയായ ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിൽ ഹിയറിംഗിനെത്തിയ വി സിമാരാണ് നേരത്തെ നൽകിയ മറുപടിയിൽ ഉറച്ചു നിൽക്കുന്നത് സാങ്കേതിക സർവകശാല വി സി നിയമനത്തിലെ സുപ്രീംകോടതി വിധി അടിസ്ഥാനമാക്കി നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് ഇവർ അറിയിക്കുന്നു ഹിയറിംഗിന്റെ വിശദ റിപ്പോർട്ട് രാജ്ഭവൻ ഹൈക്കോടതിക്ക് കൈമാറും ഗവർണർ രാജി ആവശ്യപ്പെട്ടതിനെതിരെ വിസിമാർ ഹൈക്കോടതിയിൽ നൽകിയ കൂടി പരിഗണിച്ചാകും ഇനിയുള്ള നടപടികൾ കണ്ണൂർ എം ജി സർവകശാല വിസിമാർ രാജ്ഭവനിൽ നടന്ന ഹിയറിംഗിൽ എത്തിയില്ല കേരള വി സിയായി വിരമിച്ച വി പി മഹാദേവൻപിള്ള മറ്റ് വിസിമാരായ സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകശാല ഡോക്ടർ മുബാരക് പാഷ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകശാല ഡോക്ടർ കെ എൻ മധുസൂദനൻ കുസാറ്റ് എന്നിവർ നേരിട്ടെത്തി മലയാളം സംസ്കൃതം സർവകശാല വിസിമാർക്ക് പകരം അഭിഭാഷകർ പങ്കെടുത്തു കുസാറ്റ് വി സിക്കൊപ്പം അഭിഭാഷകനും ഹാജരായി എം ജി വി സി ഡോക്ടർ സാബു തോമസ് റഷ്യൻ ആയതിനാൽ ജനുവരി മൂന്നിന് പ്രത്യേകം ഹിയറിംഗ് നടത്തും കണ്ണൂർ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എത്തില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പതിനൊന്ന് വി സിമാരോടാണ് ഗവർണർ രാജി ആവശ്യപ്പെട്ടത് ഇവരിൽ കുഫോസ് സാങ്കേതിക സർവകലശാല വി സിമാരുടെ നിയമനം കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു അതേസമയം താൽക്കാലിക വി സി നിയമനത്തിൽ നിന്ന് സർക്കാരിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഉത്തരവിട്ടിരുന്നു താൽക്കാലിക വി സി നിയമനത്തിൽ ചാൻസലർക്ക് മുഴുവൻ അധികാരവും നൽകുന്നത് യുജിസി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു കേരള സാങ്കേതിക സർവശാല താൽക്കാലിക വി സിയായുള്ള സിസ തോമസിന്റെ നിയമനം ശരിവച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് ഇടപെടൽ സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു വൈസ് ചാൻസലറുടെ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധി ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വിഷയത്തിൽ നിയമപരമായ എല്ലാ വസ്തുതകളും പരിശോധിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു കെ ടി യു വിസി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറായ കേരള ഗവർണറുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്താനുള്ള സിംഗിൾ ബെഞ്ച് നിർദ്ദേശം ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിലെ പാരാഗ്രാഫുകളാണ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത് ഹർജിയിൽ വിശദമായ വാദം ജനുവരിയിൽ തുടരും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന് യുജിസി ഹൈക്കോടതിയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു